കഥ ഉമ്മ വേദനമില്ലാത്ത വേലക്കാരി. രചന അവതരണം സിദ്ദീഖ് ഉമ്മശ്ശേരി. പതിവ് പോലെ ഒരു ഞായറാഴ്ച ഡോറിന് മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടന്നതിന് ശേഷം പതിയെ എഴുന്നേറ്റു. ബ്രഷ് ചെയ്യാനായി ബേസിൻ്റെ അടുത്തെത്തിയതായിരുന്നു. ഉമ്മ മുറ്റത്ത് തിരക്കിട്ട പണിയിലാണ്. ജനലിലൂടെ മെല്ലെ ഒന്ന് ഒളിഞ്ഞു നോക്കി. വീട്ടിലെ കസേരയും സ്റ്റൂളും അടക്കം ഫർണിച്ചറുകൾ കഴുകി വൃത്തിയാക്കുകയാണ്. വീടിൻ്റെ പരിസരത്തുള്ള ചപ്പുചവറുകൾ ഒരു മൂലയിലിട്ട് തീ കത്തിക്കുന്നുമുണ്ട്. അലക്കുന്ന കല്ലിൻ്റെ അടുത്തും വലിയൊരു കൂമ്പാരം തുണികളുണ്ട്. പെട്ടെന്നാണ് ഉമ്മ രണ്ട് ദിവസം മുന്നേ പറഞ്ഞത് ഓർമ്മ വന്നത്. നോമ്പെടുക്കുകയല്ലേ, നിനക്ക് സ്കൂൾ ലീവുള്ള ദിവസം വീടും പരിസരവുമെല്ലാം നമുക്ക് വൃത്തിയാക്കണം. അടുത്ത ഞായറാഴ്ച തന്നെ ആവാലോ, ഞാൻ മറുപടി പറഞ്ഞെങ്കിലും മറന്നുപോയി. സാധാരണ സൺഡേ പോലെ ഇന്നും കിടന്നുറങ്ങി. വേഗം ചായം കുടിച്ച് പുറത്തേക്കിറങ്ങി. എന്നെ കണ്ടതും, മോളെ ഉറക്കം പൂർത്തിയായോ? തമാശ രൂപത്തിലൊരു ചോദ്യം. തർക്കിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ചിലപ്പോൾ ജോലി കൊണ്ട് രട്ടി കിട്ടിയാലും. ഉമ്മയുടെ കൂടെ ഞാൻ ജോലി തുടർന്നു. ഉമ്മ ഇടയ്ക്ക് അടുക്കളയിലേക്ക് മോടുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനെ അലക്കാനിട്ടതും ശ്രദ്ധിക്കും. കുഞ്ഞനിയനും ആവശ്യമായത് ചെയ്തു കൊടുക്കും. തകൃതിയായി ജോലി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചക്ക് ഉപ്പ കടയിൽ നിന്നും ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അതും വേണ്ട ഉപകാരം എടുത്തു കൊടുത്തു. ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുകയാണ്. പ്രാർത്ഥനയുടെ സമയത്ത് അതും സമയം തെറ്റാതെ നിർവഹിക്കുന്നു. മറ്റുള്ളവർക്ക് ഭക്ഷണവും ചായയും കൃത്യമായി തന്നെ തയ്യാറാക്കുന്നു. ഇടയ്ക്ക് വിരുന്ന് വന്നവരെയും പരിഗണിച്ച് സന്തോഷം പകർന്നു. അവർക്കൊപ്പം സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു. വിവരങ്ങൾ തിരക്കി ഫോണിലേക്ക് വിളിക്കുന്നവർക്കും കൃത്യമായി മറുപടി നൽകുന്നു. പിരിവിനായി ആരെങ്കിലും വന്നാൽ അവരെയും പുഞ്ചിരിപ്പിച്ച് മാത്രമേ തിരിച്ചയക്കുന്നുള്ളൂ. നേരം ഇരുട്ടിയാലും തീരാത്ത ജോലികൾ എല്ലാം ഒതുക്കി വച്ച് എല്ലാവരും കിടന്ന ശേഷം മാത്രമാണ് ഉമ്മ റൂമിലേക്ക് പോകുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ആകെ ഒരു ഞായറാഴ്ച മാത്രം ഞാൻ വീട്ടിലുണ്ടാവും. അന്ന് ഉച്ച വരെ കിടന്നുറങ്ങും. വൈകുന്നേരം കൂട്ടുകാരുടെ വീട്ടിലും പോകും. ഉമ്മ ദിവസവും എത്രമാത്രം ജോലി ചെയ്യുന്നു. ആരോടും ഒരു പരിഭവവും പറയുന്നില്ല. ഇതിനൊക്കെ പുറമെ പാതിരാത്രിയിലും മറ്റു നിസ്കാരങ്ങൾക്ക് ശേഷവും ഉമ്മ ഇരുകാര്യങ്ങളും ഉയർത്തി നാഥനോട് പ്രാർത്ഥിക്കുന്നു. ഉപ്പയുടെയും ഞങ്ങളുടെയും നന്മക്ക് വേണ്ടി മാതാവ് അഥവാ വേദന വാങ്ങാതെ ജോലി ചെയ്യുന്ന വേലക്കാരി.